ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് അച്ഛനെ മലങ്കര മൽപ്പാനായി പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചു. എന്താണ് മലങ്കര മൽപ്പാൻ സ്ഥാനം? മൽപ്പാൻ എന്ന സുറിയാനി പദത്തിൽ ഗുരു, അധ്യാപകൻ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും സുറിയാനി ഭാഷ പഠിപ്പിക്കുകയും വൈദിക പരിശീലനം നൽകുകയും ചെയ്യുന്നവർക്കാണ് മൽപ്പാൻ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ മലങ്കര സഭയിലെ ഗുരുക്കന്മാരും സഭയിൽ ഉന്നത സംഭാവനകൾ നൽകിയവരുമായ പ്രമുഖ വൈദികർക്ക് മലങ്കര മെത്രാപ്പോലിത്ത ഔദ്യോഗികമായി കൽപ്പിച്ചു നൽകുന്ന ആദരസൂചക സ്ഥാനമാണ് മലങ്കര മൽപ്പാൻ സ്ഥാനം. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ സ്ഥാനം അറിയപ്പെട്ടിരുന്നത് മലയാളത്തിലൂടെ മൽപ്പാൻ എന്നായിരുന്നു. ലത്തീൻ മിഷണറിമാർ കേരളത്തിൽ എത്തുന്നതുവരെ മലങ്കരയിൽ സെമിനാരികൾ ഉണ്ടായിരുന്നില്ല. പകരം വൈദിക പരിശീലനത്തിന് മൽപ്പാൻ ഭവനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന മൽപ്പാൻ ഭവനമായിരുന്നു കോനാട്ട് മൽപ്പാൻ ഭവനം. കോനാട്ട് കുടുംബത്തിലെ ഏതാണ്ട് എല്ലാ മൽപ്പാന്മാരും തന്നെ മലങ്കര മൽപ്പാൻ സ്ഥാനം അലങ്കരിച്ചിരുന്നതായി രേഖകളുണ്ട്. കോനാട്ട് മൽപ്പാന്മാരുടെ പാണ്ഡിത്യവും സഭാസേവനവും മുൻനിർത്തിയാവാം ഈ സ്ഥാനം പരമ്പരാഗതമായി കോനാട്ട് മൽപ്പാന്മാർക്ക് ലഭ്യമായത്. മുൻഗാമിയുടെ 40-ാം അടിയന്തരത്തിന്റെ അതേ ദിവസം മിൻഗാമിക്ക് മലങ്കര മെത്രാപ്പോലിത്ത പമ്പാകുടയിലേക്ക് എഴുന്നള്ളി വന്ന് ഒരു സ്വർണമോതിരം സമ്മാനിച്ച് ഈ സ്ഥാനം നൽകുകയായിരുന്നു പതിവ്. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യതിചലിച്ച ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ കോനാട്ട് മൽപ്പാൻ പരമ്പരയിൽ കാണാം. ഗീവർഗീസ് മൽപ്പാൻ, അതായത് പിന്നീട് മാറി യൂലിയോസ് മേൽപ്പട്ടക്കാരനായി അഭിഷേകം ചെയ്യപ്പെടുകയും മുൻഗാമിയായ മലങ്കര മൽപ്പാൻ അന്തരിക്കുന്നതിന് മുമ്പ് തന്നെ കാലം ചെയ്യുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിന് മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകാനായില്ല. അബ്രഹാം മൽപ്പാൻ 2-ാമന് തന്റെ പിതാവിന്റെ നിര്യാണത്തിന് ശേഷം 35 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ സ്ഥാനം നൽകിയത്. മുൻഗാമി അന്തരിച്ചപ്പോൾ അദ്ദേഹം തന്നെ ചെറുപ്പമായിരുന്നു. വൈദികമഠം ഏൽക്കുന്നതിന് പോലും മുൻപായിരുന്നു എന്നതാണ് ഇതിന് കാരണം. കോനാട്ട് മൽപ്പാൻ ഭവനത്തിന്റെ മാമലശ്ശേരി കാലഘട്ടത്തിലെ അവസാന മൽപ്പാനായിരുന്ന ഗീവർഗീസ് മൽപ്പാന്റെ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന വിൽപത്രത്തിൽ മലങ്കര മൽപ്പാൻ സ്ഥാനധാരികളായ കോനാട്ട് മൽപ്പാന്മാരിൽ 17-ാമനാണ് താനെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് മുമ്പുള്ള 16 മൽപ്പാന്മാരിൽ തിരുവിതാംകോട് കബറടങ്ങിയിരിക്കുന്ന 15-ാമത് കോനാട്ട് യാക്കോബ് മൽപ്പാൻ ഒഴികെ ആരുടെയും പേരുവിവരങ്ങളും കാലഘട്ടങ്ങളും ലഭ്യമല്ല. കോനാട്ട് മൽപ്പാൻ പരമ്പരയിലെ 18-ാമത് മൽപ്പാനും പമ്പാകൂട പ്രദേശത്തെ കോനാട്ട് മൽപ്പാൻ കാലഘട്ടത്തിലെ 1-ാം മൽപ്പാനുമായ അബ്രഹാം മൽപ്പാൻ 1-ാമത് 1822 മലങ്കര മെത്രാപ്പോലിത്ത പുനത്രമാർ ദിവാനിയോസ് മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി. ഇദ്ദേഹമാണ് പമ്പാകുട വലിയ പള്ളിയുടെയും പമ്പാകുട മൽപ്പാൻ ഭവനത്തിന്റെയും സ്ഥാപകൻ. 1865 ഒക്ടോബർ 28 ഇദ്ദേഹം അന്തരിച്ചു. അബ്രഹാം മൽപ്പാൻ 1-ാമന്റെ സഹോദരപുത്രനായ യൂഹന്നാൻ മൽപ്പാൻ അബ്രഹാം മൽപ്പാന്റെ പിൻഗാമിയായും കോനാട്ട് കുടുംബത്തിലെ 19-ാമത് മൽപ്പാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1865 അദ്ദേഹം മലങ്കര മൽപ്പാനായി അവരോധിക്കപ്പെട്ടു. 1886 വൈദിക ട്രസ്റ്റിയായി ചുമതലയേറ്റ ഇദ്ദേഹം കോനാട്ട് കുടുംബത്തിൽ നിന്നുള്ള ആദ്യ വൈദിക ട്രസ്റ്റിയാണ്. കോനാട്ട് യൂഹന്നാൻ മൽപ്പാൻ 1890 മാർച്ച് 9 നിര്യാതനായി. യൂഹന്നാൻ മൽപ്പാന്റെ പിൻഗാമിയും 20-ാമത് കോനാട്ട് മൽപ്പാനുമായിരുന്ന ഗീവർഗീസ് മൽപ്പാൻ മാർ യൂലിയോസ് മൽഗാമി ജീവിച്ചിരുന്നപ്പോൾ തന്നെ കാലം ചെയ്തതിനാൽ മലങ്കര മൽപ്പാൻ സ്ഥാനം അലങ്കരിച്ചില്ല. മാർ യൂലിയോസിന്റെ സഹോദരപുത്രൻ മാത്തൻ മൽപ്പാനാണ് 21-ാമത്തെ കോനാട്ട് മൽപ്പാനായത്. 1890 ഏപ്രിൽ 17 പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്ത മാത്തൻ മൽപ്പാന് മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി. അദ്ദേഹം 1927 നവംബർ 8 നിര്യാതനായി. മാത്തൻ മൽപ്പാന്റെ ഏകപുത്രൻ അബ്രഹാം മൽപ്പാൻ കോനാട്ട് കുടുംബത്തിലെ 22-ാമത്തെ മൽപ്പാനായിരുന്നു. 1963 ജൂലൈ 3 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയിൽ കത്തോലിക്ക ബാവ അദ്ദേഹത്തിന് മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി. ഇദ്ദേഹം 1987 മാർച്ച് 2 അന്തരിച്ചു. ജോസഫ് എബ്രഹാം കശീശ 1956 മെയ് 3 അബ്രഹാം 2-ാമന്റെ ഇളയ മകനായി ജനിച്ചു. പിതാവിൽ നിന്നും സുറിയാനി പഠനം ആരംഭിച്ച അദ്ദേഹം ഫാദർ ഡോക്ടർ വി സി ഷമുവേൽ, ഞാർത്താങ്കൽ കോരൂത്ത് മൽപ്പാൻ, പടുത്തോട്ടത്തിൽ അബ്രഹാം മൽപ്പാൻ തുടങ്ങിയവരുടെ ശിഷ്യനായി പഠനം തുടർന്നു. പഴയ സെമിനാരിയിൽ നിന്ന് വേദശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ബെൽജിയം കാതലിക് യൂണിവേഴ്സിറ്റി ഓഫ് ലുവൈൻസ് ലാ നൂവിൽ നിന്ന് സുറിയാനി പിതാക്കന്മാരെ പറ്റിയുള്ള ഗവേഷണത്തിന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. 1985 സെപ്റ്റംബർ 29 കണ്ടനാട് മെത്രാപ്പോലിത്ത ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയിൽ നിന്നും കശീശ സ്ഥാനം സ്വീകരിച്ചു. ഇദ്ദേഹം 2007 മുതൽ 2017 വരെയുള്ള കാലയളവിൽ വൈദിക ട്രസ്റ്റിയായി ചുമതല വഹിച്ചു. ജോൺസ് അച്ഛന് മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകുന്നതിന് പരിശുദ്ധ സുനഹദോസ് തീരുമാനിച്ചു. ചരിത്രമനുസരിച്ച് കോനാട്ട് കുടുംബത്തിന് പുറത്ത് മലങ്കര മൽപ്പാൻ സ്ഥാനം
ലഭ്യമായത് രണ്ട് വൈദികർക്ക് മാത്രമാണ്. വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മൽപ്പാനും ഞൽത്താങ്കൽ കോരൂത്ത് മൽപ്പാനും. വട്ടശ്ശേരിയിൽ മൽപ്പാന്റെ പാണ്ഡിത്യവും വട്ടശ്ശേരിയിൽ മൽപ്പാൻ രചിച്ച മതസംഗതി എന്ന കൃതിയുടെ പ്രാധാന്യവും കണക്കിലെടുത്ത് ഗീവർഗീസ് മൽപ്പാൻ 1892 മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി. പതിവിന് വിപരീതമായി പരിശുദ്ധ പത്രോസ് കൃതിയിൽ പാത്രിയാർക്കീസ് ആണ് വട്ടശ്ശേരിയിൽ മൽപ്പാന് ഈ സ്ഥാനം നൽകിയത്. 1908 മെത്രാപ്പോലിസ് സ്ഥാനം പ്രാപിച്ച ഇദ്ദേഹം 1934 ഫെബ്രുവരി 23 കാലം ചെയ്തു. 2003 പരിശുദ്ധ സഭ ഇദ്ദേഹത്തിനെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഞൽത്താങ്കൽ കോരൂത്ത് മൽപ്പാൻ സുറിയാനി പണ്ഡിതനും പഴയ സെമിനാരിയിലെ സുറിയാനി മൽപ്പാനുമായിരുന്നു. കോരൂത്ത് മൽപ്പാന്റെ ജീവിത വിശുദ്ധിയും പാണ്ഡിത്യവും കണക്കിലെടുത്ത് അദ്ദേഹത്തിന് പൗരോഹിത സുവർണ ജൂബിലി ആഘോഷിച്ച അവസരത്തിൽ 1993 നവംബർ 28 വടവുകോട് വെച്ച് പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യൂസ് സ്മൃതിയിൽ കത്തോലിക്ക ബാവയാണ് കോരൂത്ത് മൽപ്പാന് മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി ആദരിച്ചത്. 2001 ഡിസംബർ 23 അദ്ദേഹം അന്തരിച്ചു.